വെൽക്കം ടു ജയാസ് ഹോംലി കിച്ചൺ. നമുക്കിന്ന് ചോളം റവ ഉപയോഗിച്ച് ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചോളം റവ പല ബ്രാൻഡിൽ നമുക്ക് കടകളിൽ കിട്ടുന്നുണ്ട്. പിന്നെ മഞ്ഞ കളറിലാണ് ചോളം റവ ഇരിക്കുന്നത്. ചോളം റവ ബോംബെ റവയെ അപേക്ഷിച്ച് കുറച്ച് വേവ് കൂടുതലാണ്. ഞാനിവിടെ ഏകദേശം 400 ഗ്രാം ചോളം റവ എടുത്തിട്ടുണ്ട്. എനിക്കുള്ള ഈ കപ്പിൻ്റെ അളവിന് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 2 കപ്പ് റവയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് 1/2 മണിക്കൂറോളം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. റവ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടും ഇരിക്കും. അങ്ങനെ ഞാൻ ഏകദേശം 1/2 മണിക്കൂർ വെച്ച് കുതിർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 200 ഗ്രാം തേങ്ങ, 3 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ, 2 വലിയ സവാള കട്ട് ചെയ്തത്, 2 വലിയ പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്, 2 ടീസ്പൂൺ കടലപ്പരിപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്. ഈ കപ്പിന് 2 കപ്പ് ഞാൻ റവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡബിളാണ് നമുക്കിത് വേവിച്ചെടുക്കാൻ ആവശ്യം. 4 കപ്പ് വെള്ളം വേണം. ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാം. ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക് എന്നിവ ചേർത്ത് 1 മിനിറ്റ് വഴറ്റാം. സവാളയും കൂടി ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റാം. സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഉപ്പുമാവിന് ആവശ്യമുള്ള 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നാല് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 2 കപ്പ് റവയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഡബിൾ വെള്ളം ഉപയോഗിക്കാം. ഉപ്പുമാവിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ച് ഈ വെള്ളം തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കിത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 5-6 മിനിറ്റ് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഉപ്പുമാവ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പുമാവ് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3-4 മിനിറ്റ് ഇളക്കി ഇളക്കി കുറച്ചും കൂടെ സോഫ്റ്റ് ആക്കി എടുക്കാം. ഉപ്പുമാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്ത് വയ്ക്കണമെന്നില്ല. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇളക്കി യോജിപ്പിക്കാം. വളരെ രുചികരമായ ചോളം റവയുടെ ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു. ചോളം റവ രുചികരം മാത്രമല്ല, അതുപോലെ തന്നെ ഗുണകരവുമാണ്. കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനത്തെ ആഹാരവും കൂടെ ശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ സ്ഥിരം കഴിക്കുന്ന മൈദ അങ്ങനത്തെ അതൊക്കെ ഒഴിവാക്കി ഇങ്ങനത്തെ റവയും കൂടെയൊക്കെ വല്ലപ്പോഴുമൊക്കെ ചോളം, റാഗി അങ്ങനെയുള്ള ധാന്യങ്ങളും കൂടെ കുട്ടികൾക്ക് നമുക്ക് ചെറുപ്രായത്തിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളും ഇതുപോലത്തെ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.